അൽത്താര ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ മറ്റൊന്നാണ് ശരിയായ ശബ്ദം കൈകാര്യം ചെയ്യുക എന്നത്. ശബ്ദ നിയന്ത്രണത്തിലൂടെയാണ് നാം വാക്കുകൾ ഉച്ചരിക്കുന്നതും ആശയങ്ങൾ കൈമാറ്റം ചെയ്യുന്നതും. ശരിയായ രീതിയിൽ ശബ്ദം ഉപയോഗിക്കാൻ പഠിക്കുന്നത് ഒരു കലയാണ്. ശബ്ദത്തിൻ്റെ ഊന്നൽ അനുസരിച്ച് വാക്കുകൾക്ക് അർത്ഥവും വ്യാപ്തിയും കൈവരുന്നു. ഒരേ വിധത്തിലുള്ള സ്വരം ദുഃഖാവസ്ഥയിലും സന്തോഷാവസ്ഥയിലും ദേഷ്യം വരുമ്പോഴും ഉപയോഗിച്ചാൽ ശരിയാവില്ല. അൽത്താരയിലെ ശബ്ദത്തിൻ്റെ മധുരിമ നിലനിൽക്കുന്നത് ഭക്തിസാന്ദ്രതയിൽ ഊന്നിയാണ്. അൽത്താര ശുശ്രൂഷകരുടെ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തിക്കും ഭക്തി ഉണ്ടാകണം. അത്രയ്ക്ക് ഭക്തിയുടെ മധുരിമ ഓരോ വാക്കിലും നിറയണം. അൽത്താരയിൽ നിശബ്ദതയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. നിശബ്ദതയിലാണ് ദൈവവുമായി ഒരു വ്യക്തി സംഭാഷണത്തിൽ ഏർപ്പെടുന്നത്. നിശബ്ദതയിലാണ് യഥാർത്ഥ ശ്രവണം സാധ്യമാകുന്നത്. അൽത്താരയിലായിരിക്കുമ്പോൾ ദൈവം സംസാരിക്കുന്നത് ശ്രവിക്കുകയാണ് നാം ചെയ്യുന്നത്. അൽത്താരയിൽ നടത്തപ്പെടുന്ന ഓരോ പരികർമ്മത്തിലൂടെയും ദൈവം നമ്മോട് സംസാരിക്കുന്നു. അൽത്താരയിലായിരിക്കുമ്പോൾ നല്ലൊരു ശ്രോതാവായിരിക്കുക എന്നത് അതിപ്രധാനമാണ്. ആന്തരിക നിശബ്ദത അനുഭവിക്കുന്നവർക്കേ യഥാർത്ഥമായി ശ്രവിക്കാൻ സാധിക്കുകയുള്ളൂ. നിശബ്ദത എന്ന് പറയുമ്പോൾ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് ഒന്നും സംസാരിക്കാതെ ഇരിക്കുക എന്നതല്ല. ആന്തരികമായ നിശബ്ദതയിലേക്ക് കടന്നു വരുവാൻ സാധിക്കണം. ആന്തരിക നിശബ്ദത അച്ചടക്കമുള്ള മനസ്സുള്ളവർക്കേ സാധിക്കൂ. മിണ്ടാതിരിക്കുന്ന പലരുടെയും മനസ്സിൽ കാടുകയറിയ പല ചിന്തകളാണ് വരുന്നത്. മനസ്സിലെ ചിന്തകൾക്ക് വിരാമമിടാൻ സാധിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നിശബ്ദൻ. അത്തരത്തിലുള്ള നിശബ്ദത സാംശീകരിക്കുന്നവർക്ക് ദൈവത്തെ ശ്രവിക്കുവാനും ദൈവവുമായി സംസാരിക്കുവാനും സാധിക്കും. പ്രാർത്ഥനകൾക്കുള്ള മറുപടി അൽത്താര ശുശ്രൂഷയുടെ ഭാഗമാണ്. പുരോഹിതൻ ചെല്ലുന്ന പ്രാർത്ഥനകൾക്ക് ദൈവജനത്തോടൊപ്പം മറുപടി പറയാൻ അൽത്താര ശുശ്രൂഷകൻ പഠിച്ചിരിക്കണം. മറുപടി പ്രാർത്ഥനകൾ എവിടെ എപ്പോൾ എങ്ങനെയൊക്കെയാണ് എന്ന് ശുശ്രൂഷി അറിഞ്ഞിരിക്കണം. ലേഖന വായന അവസാനിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം എന്നാണ് വായനക്കാർ പറയുക. അതുപോലെയാണ് സുവിശേഷ വായന കഴിയുമ്പോൾ കർത്താവിൻ്റെ സുവിശേഷം എന്നാണ് വായനക്കാരൻ പറയുക. പക്ഷേ രണ്ടിനും നൽകേണ്ട മറുപടി രണ്ട് തരത്തിലാണ്. കൃത്യമായി ഈ മറുപടികൾ പഠിക്കുകയും ശരിയായ രീതിയിൽ അവ പറയുകയും വേണം. ദിവ്യബലിയിലേത് മാത്രമല്ല, ഇതര തിരുക്കർമ്മങ്ങളിലെ പ്രാർത്ഥനകളിലെയും മറുപടികൾ ശരിയായ രീതിയിൽ പഠിക്കുകയും ഉച്ചരിക്കുകയും വേണം. മറുപടി പ്രാർത്ഥനകൾ നടത്തുമ്പോൾ നാം പ്രാർത്ഥിക്കുകയാണ്. ഒന്നും ചൊല്ലാതെ ഇരിക്കുന്നതോ അലമുറയിട്ട് ചൊല്ലുന്നതോ വളരെ വേഗത്തിൽ ചൊല്ലുന്നതോ ശരിയായ രീതിയല്ല. പ്രാർത്ഥനകൾ ചൊല്ലുമ്പോഴുള്ള വേഗം ക്രമാനുഗതമായിരിക്കണം. ഓരോ പ്രാർത്ഥനയുടെയും അർത്ഥം ഹൃദയത്തിൽ ഉച്ചരിച്ചുകൊണ്ട് ചൊല്ലാൻ സാധിക്കുകയാണെങ്കിൽ ശരിയായ രീതിയിൽ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകാനും സാധിക്കും. ദിവ്യബലിയിലും തിരുക്കർമ്മങ്ങളിലും ഉപയോഗിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും ആഴമാർന്ന അർത്ഥമുണ്ട്. വളരെ നന്നായി ഓരോ പ്രാർത്ഥനയുടെയും അർത്ഥവും ചൈതന്യവും മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയാണെങ്കിൽ പ്രാർത്ഥനകൾ നന്നായി ചൊല്ലാൻ സാധിക്കും. ആരാധനക്രമത്തിൽ സംഗീതത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഗാനങ്ങൾക്ക് തിരുക്കർമ്മങ്ങളുമായി ബന്ധമുണ്ട്. അൾത്താര ശുശ്രൂഷകർ ഗായകർ കൂടിയാണ്. പ്രാർത്ഥനാഗീതം ഭക്തിയോടെ ആലപിക്കുന്നത് രണ്ട് പ്രാവശ്യം ഒരു പ്രാർത്ഥന ചൊല്ലുന്നതിന് തുല്യമാണെന്നാണ് വിശുദ്ധ അഗസ്തീനോസ് പഠിപ്പിച്ചിട്ടുള്ളത്. അൾത്താര ശുശ്രൂഷകർക്ക് ഗാനങ്ങൾ ആലപിക്കാൻ സാധിക്കണം. തിരുക്കർമ്മ ഗീതങ്ങൾ അൽത്താര ശുശ്രൂഷകർ പരിശീലിക്കേണ്ടതുണ്ട്. ഇതിനായി പ്രത്യേക പരിശീലന ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് നന്നായിരിക്കും. എല്ലാവരും വലിയ ഗായകർ ആകണമെന്നില്ല, പക്ഷേ എല്ലാവർക്കും തന്നെ സംഗീത വാസനയുണ്ട്. അതുകൊണ്ടാണ് നാം ഒക്കെ സംഗീതം ഇഷ്ടപ്പെടുന്നതും ചിലപ്പോഴൊക്കെ ഒരു മൂളിപ്പാട്ടെങ്കിലും പാടുന്നതും. ഇത്തരത്തിലുള്ള സംഗീത വാസന മതി നല്ലൊരു ഗായകനാകാൻ. ദേവാലയത്തിലെ എല്ലാ ഗാനങ്ങളും ഒരുമിച്ച് ആലപിക്കാവുന്നവയാണ്. മറ്റുള്ളവർ പാടുമ്പോൾ അതിൻ്റെ ഒപ്പം പാടാൻ ആർക്കും സാധിക്കും. ഗായക സംഘം ഗാനങ്ങൾ ആലപിക്കുമ്പോൾ അതിനോടൊപ്പം പാടാൻ പരിശ്രമിക്കേണ്ടതുണ്ട്.
മറുപടി പ്രാർത്ഥനകൾ ഗാനങ്ങൾ എന്നിവയ്ക്കൊപ്പം പ്രാധാന്യം അർഹിക്കുന്നവയാണ് തിരുകർമ്മങ്ങൾക്ക് മധ്യേയുള്ള വായനകൾ വായനകൾ ദൈവവചന ഭാഗങ്ങളാണ് വായനകളിലൂടെ ദൈവമാണ് സംസാരിക്കുന്നത് വായിക്കുന്ന വ്യക്തി ദൈവത്തിന്റെ ശബ്ദമായി മാറുകയാണ് ചെയ്യുന്നത് വിശുദ്ധ ഗ്രന്ഥ വായനകൾ നടത്തുമ്പോൾ കേൾവിക്കാരന് താൻ ദൈവവചനമാണ് ശ്രവിക്കുന്നത് എന്ന തോന്നൽ ഉണ്ടാകണം നല്ലൊരു അൾത്താർ ശുശ്രൂഷകൻ നന്നായി വായിക്കാൻ കഴിവുള്ള വ്യക്തിയായിരിക്കും പ്രസംഗവും ഗാനാലാപനവും പോലെ വായനയും ഒരു കലയാണ് ഏത് കലയ്ക്ക് പിന്നിലും ജന്മസിദ്ധി ഉണ്ടെങ്കിലും പരിശ്രമത്തിലൂടെ ഏത് കലയെയും സ്വായത്തമാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് വായന എന്ന കല ആവർത്തിച്ചുള്ള പരിശ്രമത്തിലൂടെ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കും വായിക്കുമ്പോൾ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഉച്ചാരണ ശുദ്ധിയാണ് പദങ്ങൾ ഉച്ചരിക്കേണ്ട രീതിയിൽ തന്നെ ഉച്ചരിക്കാൻ സാധിക്കണം ഉതുക്കി ഉച്ചരിക്കേണ്ട പദങ്ങൾ ഉതുക്കിയും ഗാംഭീര്യത്തോടെ ഉച്ചരിക്കേണ്ട പദങ്ങൾ ഗാംഭീര്യത്തോടെയും ഉച്ചരിക്കണം സംഭാഷണ ശൈലിയിലൂടെയാണ് കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ളതെങ്കിൽ വായിക്കുമ്പോൾ സംഭാഷണ ശൈലി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വായിക്കണം വായനയുടെ വേഗം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരിക്കലും തിരുക്രമത്തിലെ വായനകൾ വളരെ വേഗത്തിൽ വായിക്കരുത് അതിന് ക്രമം പാലിക്കാൻ സാധിക്കണം മുഖഭാവം കണ്ണുകളുടെ പ്രകടനം എന്നിവയും വായനയിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് വായിക്കുന്നവർ മൈക്രോഫോണിലൂടെയാണ് വായിക്കുന്നതെങ്കിൽ മൈക്രോഫോൺ ഉപയോഗിക്കാൻ പഠിച്ചിരിക്കണം ഓരോ വ്യക്തിയും വായിക്കുന്ന ശബ്ദത്തിൻ്റെ അളവനുസരിച്ചും മൈക്രോഫോൺ പുറത്തുവിടുന്ന ശബ്ദത്തിൻ്റെ അളവനുസരിച്ചും മൈക്രോഫോണിൽ നിന്ന് അകലം പാലിക്കണം മൈക്രോഫോൺ ഉയർത്തുകയും താഴ്ത്തുകയുമൊക്കെ ചെയ്യുമ്പോൾ ഒരു വിധത്തിലുമുള്ള ശബ്ദ കോലാഹലങ്ങളും ഉണ്ടാക്കരുത് ഇവയെല്ലാം ദേവാലയ തിരുക്കർമ്മങ്ങളുടെ ഭംഗി കുറയ്ക്കും വായന പരിശീലിക്കാതെ അൾത്താരയിൽ വായിക്കരുത് പരിശീലിക്കുമ്പോൾ ഉച്ചത്തിൽ തന്നെ വായിച്ച് പരിശീലിക്കണം ഉച്ചാരണശുദ്ധിയോടെ നന്നായി വായിക്കാൻ ഉച്ചത്തിലുള്ള വായനാ പരിശീലനം സഹായിക്കും.